മത്സ്യലഭ്യതയ്ക്ക് വഴിവെക്കുന്ന കടലിനടിയിലെ സ്വാഭാവിക മനുഷ്യനിർമ്മിത പാറുകൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ആധുനിക മത്സ്യബന്ധന ബോട്ടുകൾ പരമ്പരാഗത തൊഴിലാളികളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തീരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കടലിനടിയിലെ തുമ്പപ്പാറിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്കും മുങ്ങൽ വിദഗ്ധർക്കുമൊപ്പം 24 വാർത്താ സംഘം നടത്തിയ കടൽ യാത്രയിലെ വിസ്മയ കാഴ്ചകൾ കാണാം. തുമ്പ തീരത്ത് നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ കടലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്വാഭാവിക പാരുണ്ട്, തുമ്പപ്പാരെന്നാണ് ഇതിനെ പറയുന്നത്. ഈ പാര് കാരണമാണ് തുമ്പ ഗ്രാമം തന്നെ ഉണ്ടായത്. ഈ പാരിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് 24 വാർത്താസംഘം കടലിലേക്ക് വന്നിട്ടുള്ളത്. കടല് കണ്ട പാരിൻ്റെ സ്ഥാനം നിർണയിച്ച നങ്കൂരമിറക്കി ഡൈവിംഗ്. കടലിന് 20 മീറ്റർ താഴെയായി തുമ്പപ്പാര്, പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന കടൽ കാഴ്ചകൾ. ഊളി, വെള്ളപ്പാര, ക്ലാത്തി, പോള, മുള്ളി തുടങ്ങി പ്രാദേശിക വെള്ളിപ്പേരുകളുള്ള വിവിധ ഇനം മത്സ്യങ്ങൾ. പാരിൽ സ്പോഞ്ചും ഒപ്പം പവിഴപ്പുറ്റുകളുടെ ചെറുകൂട്ടങ്ങളും. ഇത്തിരി അകലെയായുള്ള മനുഷ്യനിർമ്മിത പാരുകളിലേക്ക് 2 ഡൈവിംഗ്. ശാസ്ത്രീയമായ രീതികളില്ലാതെ കടലിലേക്ക് വാരി വലിച്ചു തള്ളിയ നിലയിൽ മനുഷ്യനിർമ്മിത പാരുകൾ. എന്നാലും അവയെ ചുറ്റിപ്പറ്റി ധാരാളമായി മത്സ്യസമ്പത്ത്. ഗവൺമെൻറ് ഇതിൽ ഞങ്ങൾക്ക് ഇതിനെ ഇതിനെ കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായി തന്നെ കാണും. ഏതാണ്ട് ഒരു 30 കിലോമീറ്ററിന് കരയിലിട്ടിപ്പോൾ മീൻ, ഒരു മീനുകളും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അവശേഷിക്കുന്ന മത്സ്യസമ്പത്തും കടലിൻ്റെ പരിസ്ഥിതിയും നശിപ്പിക്കരുത്. പ്രളയകാലത്ത് നിങ്ങൾ സൈനിക പട്ടം നൽകിയ ഒരു ജനതയുടെ അപേക്ഷയാണ്. അറബിക്കടലിൻ്റെ തുമ്പത്തീരത്ത് നിന്നും ക്യാമറാമാൻ അഭിലാഷ് വി നായർക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.